മഞ്ചേശ്വരം ഹാർബർ നിലവിൽ വന്നതിനുശേഷം ഹൊസമ്പട്ടൂർ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ ദുരിതത്തിലാണ്. പലരോടും പരാതി പറഞ്ഞെങ്കിലും വാഗ്ദാനം മാത്രം ബാക്കിയെന്നാണ് അവരുടെ ആക്ഷേപം. This news sponsored by ശ്രീകൃഷ്ണ ഹാർഡ്വെയർ, എം ജി റോഡ്, കാസർഗോഡ്. ഫോൺ 0499423046450499422381. മഞ്ചേശ്വരം ഹാർബർ നിലവിൽ വന്നതിനുശേഷം ഹൊസമ്പട്ടൂർ പ്രദേശത്തെ മത്സ്യബന്ധന തൊഴിലാളികൾ കൂടുതൽ ദുരിതം പേറുകയാണ്. കരയിലേക്ക് വള്ളം അടുപ്പിക്കുവാനോ മീൻ ലേലം ചെയ്യുവാനോ കഴിയുന്നില്ല. പലരോടും പരാതി പറഞ്ഞെങ്കിലും വാഗ്ദാനം മാത്രം ബാക്കി എന്നാണ് ഇവർ പറയുന്നത്. നൈറ്റ് ഫിഷിംഗ് ബോട്ട്, ലൈറ്റ് ബോട്ട് ഉൾപ്പെടെ എല്ലാ സംവിധാനവുമുള്ള കർണാടകയുടെ നൂറുകണക്കിന് ബോട്ടുകളാണ് കാസർഗോഡ് മഞ്ചേശ്വരം മേഖലയിൽ വന്ന് മീൻ ഊറ്റിക്കൊണ്ടുപോകുന്നത്. എങ്ങനെയെങ്കിലും കടലിൽ പോയാൽ ഉള്ള മീനുകൾ കർണാടക മത്സ്യത്തൊഴിലാളികൾ കൊണ്ടുപോയിരിക്കുന്നതിനാൽ മിക്ക ദിവസവും വെറും കൈയോടെയാണ് മടക്കം. ഇവിടെയാണെങ്കിൽ ബോട്ടിനുള്ള മണ്ണെണ്ണ പോലും ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. കർണാടക ബോട്ടുകളെ നിയന്ത്രിക്കണമെന്ന് അധികൃതരോട് പരാതി പറഞ്ഞെങ്കിലും അതിനും ഒരു തീരുമാനവുമായിട്ടില്ല. മഞ്ചേശ്വരം ഹാർബറിൽ കോസ്റ്റൽ പോലീസിൻ്റെ ഒരു ബോട്ട് നിർത്തിയിട്ടുണ്ടെങ്കിലും ഒരു ആവശ്യത്തിനും ആ ബോട്ട് ഉപയോഗപ്പെടുന്നില്ലെന്നും നീലേശ്വരത്തുള്ള ബോട്ടിന് ഇവിടെ വന്ന് പരിശോധന നടത്താനുമാവില്ല എന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. മത്സ്യഫെഡ് നൽകുന്ന മാസാമാസം പുതുക്കേണ്ടുന്ന കാർഡിലൂടെ മണ്ണെണ്ണ ലഭിക്കുമെന്നിരിക്കെ സപ്ലൈ ഓഫീസിൽ പോയാൽ അങ്ങനെ ഒരു പദ്ധതിയില്ലെന്നാണ് അവർ പറയുന്നത്. മത്സ്യത്തൊഴിലാളികളെ വട്ടങ്ങറക്കുന്ന ഇത്തരം പരിപാടികൾ ഉദ്യോഗസ്ഥർ നിർത്തണമെന്നും തൊഴിലാളികൾ പറയുന്നു. വലിയ വാടക്കാർ മണ്ണെണ്ണ ഇല്ലാത്ത കാരണത്തിൽ പോകാൻ പറ്റുന്നില്ല. ചെറിയ വാടക്കാർ മൂന്നാള് നാലാള് പോയിട്ട് അന്നന്ന് ജീവിച്ചുണ്ടായിരുന്നു. കർണാടകൻ്റെ ഫുൾ ട്രോള്, നൈറ്റ് ഫിഷിംഗ്, പിന്നെ ലൈറ്റിൻ്റെ ബോട്ട്, ഫുൾ ട്രോള്, ഇതെല്ലാ സംവിധാനവും കർണാടകൻ്റെ ബോട്ടുകാർ വന്നിട്ട് മഞ്ചേശ്വരം മേഖലയിലും കാസർഗോഡ് ജില്ലയിലാണ് ഈ പണി ചെയ്യുന്നത്. അതിലേക്ക് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനോട് പിടിച്ച് പറഞ്ഞു പറയുന്നത് അതിലേക്കുള്ള പോയിട്ട് പിടിക്കാനുള്ള ഒരു സംവിധാനമുള്ള ബോട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ മഞ്ചേശ്വരം മേഖലയിൽ ഒരു കോസ്റ്റലിൽ ചെറിയ ബോട്ട് വെക്കുന്നത്. അത് ഏതെങ്കിലും സമയത്ത് പണിക്ക് പോകുന്ന സമയത്ത് അവർ പോകുന്ന സമയത്ത് അത് റിപ്പയർ ഇല്ലാതെ കിടക്കുന്നു. പിന്നെ കാഞ്ഞങ്ങാട് നീലേശ്വരത്താണ് ഒരു ബോട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ, ആ ബോട്ട് നീലേശ്വരം കവറാക്കാനും മഞ്ചേശ്വരം കവറാക്കാൻ പറ്റുന്നില്ല. നിരന്തരമായിട്ട് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ബോട്ട് ഈ ഒസമെട്ട് മേഖലയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടുണ്ട്, ഇതുവരെ ചെയ്യുന്നില്ല. കർണാടകൻ്റെ എല്ലാ അനധികമായിട്ടുള്ള പണിയും ഈ മേഖലയിലാണ് ചെയ്യുന്നത്. ഫുൾ ട്രോളുണ്ട്, ഫിഷിംഗ് ഉണ്ട്, നൈറ്റ് ഫിഷിംഗ് ഉണ്ട്, പിന്നെ കര ഫിഷിംഗ്, ലൈറ്റിൻ്റെ ബോട്ട്, എല്ലാ ബോട്ടും. അടുത്ത കാലത്ത് നൈറ്റിൽ ലൈറ്റ് ഇട്ടിട്ട് പിടിക്കുന്ന ബോട്ടുകാർ ഒരു 500 ബോട്ട് അധികം ഉണ്ടാവാനുള്ള സാധ്യതയാണ് പിന്നെയും കാണുന്നത്. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ 20-30 രൂപയ്ക്ക് മണ്ണെണ്ണ നൽകുമ്പോഴാണ് കേരള സർക്കാർ 80 രൂപയോളം ഈടാക്കി തൊഴിലാളികൾക്ക് മണ്ണെണ്ണ നൽകുന്നത്. ഇതൊഴിവാക്കണം. മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ജീവിക്കാനുള്ള അവകാശം നിലനിർത്തുകയും വേണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഉപ്പള.